ലൗകിക സമ്പത്തിനേക്കാളും ആത്മീയ സമ്പത്തിന് വില നൽകുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9:9-13 വരെയുള്ള വാക്യങ്ങളാണ്. ചുങ്കക്കാരനായ ലേവിയെ കർത്താവ് വിളിക്കുന്നു. ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം യോജിപ്പിക്കപ്പെട്ടത് എന്നാണ്. ആ വാക്കിനാൽ തന്നെ ചുങ്കക്കാരനായ ലേവി ക്രിസ്തുവുമായി ദൈവവുമായി ബന്ധിക്കപ്പെട്ടത് എന്ന് അർത്ഥമാക്കുന്നു. എന്നാൽ യേശുനാഥൻ ചുങ്കക്കാരനായ ലേവിയെ വിളിച്ചു കഴിയുമ്പോൾ ലേവി മത്തായിയായി രൂപാന്തരപ്പെടുന്നു. ഹീബ്രു നാമമാണ് മത്തായി. ഹീബ്രു നാമം മത്തിത്യാഹു എന്നാണ്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് യാവേ, യഹോവയുടെ സമ്മാനം എന്നാണ്. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, ചുങ്കക്കാരനായ ലേവി. ചുങ്കക്കാരനായ ലേവിക്ക് നേരിട്ടുള്ള ബന്ധം റോമൻ ചക്രവർത്തിയോടായിരുന്നു. അധാർമികതയുടെ മുഖരൂപമായിരുന്നു അവരുടേത്. യാതൊരു നിയമവ്യവസ്ഥയോ സദാചാരമോ ചുങ്കം പിരിക്കുന്നതിൽ അവർക്ക് ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ചുങ്കക്കാരൻ്റെ ഇഷ്ടാനുസരണമായിരുന്നു ചുങ്കം പിരിവ് നടന്നിരുന്നത്. റോമാ സാമ്രാജ്യത്തിന് നൽകാനുള്ളത് ചുങ്കക്കാരൻ നൽകണം, ബാക്കി ചുങ്കക്കാരൻ്റെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും യഹൂദരിൽ നിന്നും പിരിച്ചെടുക്കുവാനുള്ള അനുമതി പത്രം കൂടി ചുങ്കക്കാർക്ക് റോമാക്കാർ നൽകിയിരുന്നു. അങ്ങനെ അന്യായമായ പണപ്പിരിവിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ ആത്മാക്കളെ സ്വന്തമാക്കുവാൻ വേണ്ടി കർത്താവായ യേശുനാഥൻ ചുങ്കക്കാരനായ ലേവിയെ ദൈവത്തിൻ്റെ സമ്മാനമായ മത്തായിയായി വിളിച്ച് എന്നോട് ചേർത്ത് നിർത്തി. ചുങ്കം പിരിക്കുന്ന മേശയിൽ നിന്നും എത്യോപ്യൻ രാജാവിൻ്റെ വാളുവരെയുള്ള യാത്രയായിരുന്നു മത്തായി ശ്ലീഹയുടേത്. എത്യോപ്യയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹം ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും അവിടെ വച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു ശിഷ്യൻ എന്ന രീതിയിൽ കർത്താവ് ശ്ലീഹയ്ക്ക് നൽകിയ ജീവിതയാത്ര അവിടെ അവസാനിക്കുന്നതായിരുന്നില്ല. സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട 12 സിംഹാസനങ്ങളിൽ ഒന്ന് അലങ്കരിക്കപ്പെടുവാനായി മത്തായി ശ്ലീഹയെ യേശുനാഥൻ വിളിക്കുകയായിരുന്നു. 2, യൂദയായിലെ ചുങ്കക്കാർ. യൂദയായിലെ ചുങ്കക്കാരെ ദൈവത്തെ ഒറ്റുകൊടുക്കുന്നവർ എന്ന ഗണത്തിലാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ദൈവനിന്ദകർ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരനായ ലേവിയെ കർത്താവ് വിളിച്ച് മത്തായി ആക്കി തൻ്റെ ശിഷ്യനാക്കി സുവിശേഷകനാക്കി. കർത്താവ് ലേവിയെ മാത്രമല്ല, അവൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, പാപികൾ എന്ന് മുദ്ര കുത്തിയിരുന്നവർ ഒക്കെയും ചേർത്ത് ഇരുത്തിക്കൊണ്ട് ലേവിയുടെ ഭവനത്തിൽ വിരുന്നുണ്ണുകയാണ്. അവിടെയാണ് നിയമജ്ഞർ ക്രിസ്തുവിനെതിരെ പെറുപെറുക്കുന്നത്. ഇവൻ പാപികളോടും ചുങ്കക്കാരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുവല്ലോ. ക്രിസ്തു പറഞ്ഞു, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 3, ക്രിസ്തുവിൻ്റെ മുന്നിലെ ചുങ്കക്കാരും ഫരിസേയരും. ക്രിസ്തു ചുങ്കക്കാരെക്കാളും ഫരിസേയരിലെ കളങ്കമാണ് കണ്ടത്. ചുങ്കക്കാർ സമ്പത്ത് അന്യായമായി പിരിക്കുന്ന തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ ഫരിസേയർ തങ്ങളുടെ സഹോദരരെ അന്യായമായി വിധിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന തിന്മയാണ് ചെയ്യുന്നത്. ചുങ്കക്കാർ പാപത്തിൽ നിന്നും മാറുവാൻ മനസ്സുള്ളവരാണെങ്കിൽ ഫരിസേയർ തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്വയം ധരിക്കുന്നതുകൊണ്ട് അനുതാപത്തിൻ്റെ സാധ്യത നഷ്ടപ്പെട്ടവരായി നിലകൊണ്ടവരാണ്. അതിനാൽ ക്രിസ്തു ഫരിസേയരെ കൂടി അനുതാപത്തിലേക്ക് ക്ഷണിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ക്രിസ്തുനാഥൻ അവരോട് പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുവിൻ. കർത്താവ് അവരോട് പറയാതെ പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്നാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ നീതി ന്യായ വ്യവസ്ഥകളെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനയും എപ്പോഴും നാം ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. അങ്ങേക്കാൾ യോഗ്യനായി.
വേറെ ആരുമില്ല യേശുവേ എൻ ഹൃദയം.